ഈ സിനിമയിൽ ഇന്ദ്രൻസിന്റെ അഭിനയം വളരെ സവിശേഷമായുള്ള അഭിനയമാണ്. ഇൻഡ്യൂഷന്റെ ഒരു ഫസ്റ്റ് എൻട്രി പോയിന്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, വർക്ക് ചെയ്തിരിക്കുന്നതും സൗണ്ടിലൂടെയാണ് നമ്മൾ ആ ഇൻഡ്യൂഷന്റെ ഒരു ഇമേജിലോട്ട് പുള്ളി എത്തുന്നത്. സിനിമാറ്റിക് ആയി തോന്നാനുള്ള ഒരു കാരണം, അടിസ്ഥാനപരമായിട്ട് ഈ സിനിമ കട്ടിങ്ങിന്റെ ഒരു സിനിമയാണ്, കട്ടാണ് എന്ന് തോന്നിയത്. അയാൾ അയാളുടെ സിനിമയെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തുതരം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നമ്മൾ സ്വപ്നം കാണുന്നു. അങ്ങനെ സ്വപ്നങ്ങളിൽ മാത്രം കാണാവുന്ന ഒരു സംവാദമാണ് ഇപ്പോൾ അങ്ങ് സാധ്യമാക്കിയത്. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. അപ്പോ സാറിന് പകൽ മുത്തച്ഛന്റെ റോള് നന്നായി കൈകാര്യം ചെയ്തോ? എന്ന് വെച്ചാൽ ഇതാ ഇപ്പോൾ കുറച്ചു മുമ്പേ ഇത് തുറന്നപ്പോൾ പേരക്കുട്ടി വന്നിട്ട് പേരക്കുട്ടിയുടെ പതിവ് ചില പാട്ടുകളുണ്ട്. പള്ളിവാട്, ഭദ്രചട്ടകം, ഭദ്രപട്ടകൊണ്ട് ഒരു പാട്ടുണ്ട്, അത് കേൾപ്പിക്കും. അങ്ങനെ ഓക്കെ അപ്പൊ അത് കേൾപ്പിച്ചപ്പോ പിന്നെ സമാധാനം. ഓക്കെ ഒരു അന്തരീക്ഷ സൃഷ്ടി നടത്തി തന്നു അല്ലേ. അതെ അതെ അതെ. നമ്മുടെ സിനിമ തുടങ്ങുന്നതും അങ്ങനെ ഒരു പാട്ടിലാണ്. ശരിക്കും വാഴയണം വാഴയണം എന്ന് പറഞ്ഞൊരു പാട്ടിലാണ് റാണി എന്നുള്ള സിനിമ തുടങ്ങുന്നത്. ശരിക്കും ഞങ്ങൾ ആ സിനിമ ആലോചിച്ചപ്പോ ഓപ്പണിംഗ് ഒരു സോങ്ങേ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് പാട്ട് ഷൂട്ട് ചെയ്തതും പാട്ട് എടുത്തതും ഒക്കെ ഒരു വളരെ പഴയ ഇളകനാഗേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ഇളകനാഗേ ഇളകി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 
കഴിയുമ്പോഴും ഈ ഇതിന്റെ ഇരട്ടിയിലേക്ക് 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 പോയി അവസാനം ഒരു ട്രാൻസ്ലിപ്പിന്റെ പാട്ട്. പക്ഷെ ചെയ്ത ഷൂട്ടെല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഇടയ്ക്ക് ഇറങ്ങിയ ഏതോ ഒരു സിനിമയിൽ അതിന്റെ ഒരു ചെറിയ പോർഷൻ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരണമെന്ന് നമ്മൾ അതിന്റെ ആൾക്കാരെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞു കോപ്പിറൈറ്റ് ഇല്ല, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നാളെ ഒരു സമയത്ത് പിന്നീട് അതിന്റെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള IP ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഫൈനലി ഉണ്ടാക്കിയ ഒരു പാട്ട്, ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്തത് മറ്റൊരു പാട്ടാണെങ്കിലും നമ്മള് മലബാർ നോർത്ത് മലബാർ സ്ഥലത്തുള്ള ഒരു കാസർഗോഡ് നീലേശ്വരം ഭാഗത്തുള്ളതാണ് ഈ വാഴണം വാഴണം എന്നുള്ള പാട്ട്. അങ്ങനെ ആ പാട്ടിലേക്ക് എത്തുകയായിരുന്നു. അത് പള്ളിവാളും ഭദ്രവട്ടകവും പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയ റെപ്പോസിറ്ററി ഓഫ് മ്യൂസിക് ഇങ്ങനെ അൺടാപ്ഡ് ആയിട്ട് കിടപ്പുണ്ട് നമ്മുടെ ഈ രസകരമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലേയേഴ്സ് ഉള്ള മ്യൂസിക് ആണ്. ഇങ്ങനെയാണ് വാതയണത്തിലേക്ക് എത്തുന്നത്, അതിലാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത്. ഈ പറഞ്ഞതിനോടൊരു കാര്യം ഞാൻ പറയാനാണ്, ഈ സിനിമയുമായിട്ട് ഒരു ആത്മീക്യം എനിക്കുണ്ടാവുന്നത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ പാട്ട് ആ രംഗം നടക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷ്വൽ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ കുട്ടി ഈ തുമ്പിത്തുള്ളൽ എന്താ ഈ ആട്ടം കണ്ടിട്ട് തലയാട്ടുകയാണ്. പെട്ടെന്ന് അത് ആ ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേരക്കുട്ടി അടുത്ത ദിവസങ്ങളിൽ, അപ്പം ഞാൻ ഇങ്ങനത്തെ ചില പാട്ടുകൾ ഇങ്ങനെ സിനിമാ പാട്ടും നാടൻ പാട്ടും ഒക്കെ ഇങ്ങനെ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് അങ്ങോട്ട് വെച്ചിട്ട് കുട്ടി ഡാൻസ് ചെയ്യും, കുട്ടി അതിനെ അനുകരിക്കും. അപ്പം ഈ ഈ കുട്ടി തലയാട്ടുന്നത്, അതായത് നമ്മൾ ആസ്വദിക്കുന്നത് പോലെ അല്ല, മുതിർന്നവർ ആസ്വദിക്കുന്നത് പോലെ അല്ല, ചിലപ്പോൾ കുട്ടികൾ ആസ്വദിക്കുന്നത്. അവർക്ക് ഉൾവിലക്കുകളില്ല, അൺഇൻഹിബിറ്റഡ് ആണ്. അപ്പോൾ എന്നെ പോലെ ഒരാൾ ഡാൻസ് ചെയ്യുന്നുണ്ട് പാട്ട് കളിച്ചിട്ട്, തമിഴിൽ ചെയ്തു വരാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ചിത്രവുമായിട്ട് എനിക്കൊരു ഒരു ബന്ധം തുടങ്ങുന്നത് സത്യത്തിൽ
ഒരു ആത്മകഥാപരമായിട്ടൊരു ഘടകത്തിലാണ്. മാത്രമല്ല ആ ഈ നടക്കുന്നിടയ്ക്ക് ഒരു ഷോട്ടിൽ എന്തിനാണ് ഈ കുട്ടിയും എനിക്ക് പേരറിയാത്ത ഒരു നടി അവതരിപ്പിക്കുന്ന, ഇപ്പോഴാണ് എന്താണ് പേര് നോക്കിയിട്ട് പക്ഷെ മനസ്സിൽ നിൽക്കും, നീതി എന്നാണോ സംശയമുണ്ട് പേര്. ആ അവര് രണ്ടുപേരും കൂടി എന്താ പേര്? നീയതി 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 എന്നാണ് പുതിയ കുട്ടിയുടെ പേര്. അതെ. അപ്പൊ എന്തിനാണ് ഈ കുട്ടി എടുത്തിട്ട് പിന്നെ പോണത് ഈ സംഭവം നടക്കുമ്പോൾ എന്ന്? നമ്മുടെ സിനിമ കണ്ട് ശീലമുള്ളത് കൊണ്ടും സിനിമ അപഗ്രഥിക്കുന്ന ശീലമുള്ളത് കൊണ്ടും എന്തിനാണ് ഈ ഷോട്ട്? ഇപ്പോ ചെക്കോവിന്റെ പ്രശസ്തമായ വാക്യമുണ്ടല്ലോ, ഒന്നാമത്തെ രംഗത്തില് ചുമരിൽ ഒരു തോക്കുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ രംഗത്തിൽ പൊട്ടിയിരിക്കണം. അപ്പൊ ഇതില് ഒരു ഷോട്ട് ക്യാമറ ഇവരിലേക്ക് ശ്രദ്ധ നയിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതെ അപ്പൊ അത് ഒരു ഒരു കാര്യം. മറ്റൊരു കാര്യം അത് അതാണ് ഒന്ന് പറയാനുള്ളത്. മതി, ഞാൻ പിന്നീട് പറയാം. ഈ ഈ സിനിമയെപ്പറ്റി ഞാൻ ഇപ്പൊ സിനിമയെപ്പറ്റി എഴുതിയിട്ട് കുറെ നാളുകളായി, കുറവാണ്. അപ്പൊ എഴുതുകയാണെങ്കിൽ അതിൽ ഒരു ഖണ്ഡികയുടെ അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് ഞാൻ പേര് കൊടുക്കുക ഇന്ദ്രൻ എന്ന കുറ്റാന്വേഷകൻ എന്നാണ്. ഇന്ദ്രൻ സ്ലാഷ് ഇന്ദ്രൻ അഥവാ ബാസി സാർ എന്ന ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 മലയാള സിനിമയിൽ ഒരു മാറ്റമാണ്. നമ്മള് നമുക്ക് പരിചിതരായിട്ടുള്ള നായക നടന്മാര് മോഹൻലാലോ മമ്മൂട്ടിയോ ഫഹദ് ഫാസിലോ അങ്ങനെയുള്ള ആളുകളാണ് സത്യം സാധാരണ കേന്ദ്ര കഥാപാത്രങ്ങളാവുക. ഇവിടെ സാധാരണ തമാശ വേഷങ്ങളിൽ അഭിനയിച്ച് പോന്നിരുന്ന അടുത്ത കാലത്തായിട്ട് ഗൗരവപ്പെട്ട വേഷങ്ങളിൽ വരുന്ന ഇന്ദ്രൻസ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അവനവന്റെ ശരീരത്തിൽ കിടം കൊടുക്കാതെ ഒരു കുറ്റാന്വേഷകൻ അവനണിയുന്ന ഉടുപ്പിനോട് പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. 36 വർഷത്തെ പോലീസ് ജീവിതത്തിൽ അയാൾക്കൊരേയൊരു സന്ദർഭത്തിൽ അയാളുടെ വേഷത്തെ അയാളെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വന്നു. ഇത് ആ കഥയാണ്, അയാളുടെ കഥ, അവളുടെ കഥ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എന്റെ ഓർമ്മയിൽ വന്ന് പറയാൻ പറ്റിയിട്ടാണ്. അതെ സാർ, സാർ ഈ സിനിമയുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. അതായത് എന്നുവെച്ചാൽ വേറൊന്നുമുണ്ടല്ലോ, നമ്മൾ ഈ ഇൻട്യൂഷൻ എന്ന് പറയുന്ന ഒരു പോലീസിങ്ങിന്റെ ഒരു ഗട്ട് ഇൻസ്റ്റിങ്റ്റിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ഇപ്പൊ അലൻപോ മുതല് ഗ്രിഷാം വരെയുള്ള മിസ്റ്ററി റൈറ്റേഴ്സിനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് ബൈ പ്രോസസ്, അതായത് ഷെർലക് ഹോംസ് ഒക്കെ പ്രോസസിന്റെ ആൾക്കാരാണ്, അത് വളരെ കൃത്യമായ എവിഡൻസിലൂടെയൊക്കെ പോകുന്ന സംഗതികളാണ്. പക്ഷെ രണ്ടാമത്തൊന്ന് ഈ ചില നമ്മളിപ്പോ ഈ പോയറും ആർപ്പിൾ ഒക്കെ തുടങ്ങിയ ചില കഥാപാത്രങ്ങളും മറ്റു ചിലരും വളരെ അതീന്ദ്രിയമായ ചില ഗട്ട് ഫീലിങ്ങുകൾ അല്ലെങ്കിൽ ഇൻട്യൂഷൻസ് വഴി അവര് പോവാറുണ്ട്. അവർക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള കോമൺ ഇന്ററാക്ഷൻസിൽ അവര് ക്ലൈമറ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, ഭക്ഷണത്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ആ വില്ലേജിൽ നടന്ന ഒരു കൺട്രി ഫെയറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അവർ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പലപ്പോഴും അവരതിലേക്ക് എത്താറുമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ അത് പോയപ്പോൾ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നു നമ്മളൊരു സീനിയർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്ഥലം ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാസഞ്ചർ ട്രെയിൻ പിടിച്ച് വരുന്ന ഒരു 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 റൈറ്റർ കഥാപാത്രമാണ്. പുള്ളി റൈറ്ററാണ്, ഈ FIR ഒക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 95% മഫ്തിയിലാണുള്ളത്. അദ്ദേഹം പോലീസ് യൂണിഫോം ഒന്നും ഇടാറില്ല. നമുക്ക് അദ്ദേഹത്തിനെ കണ്ടാൽ അറിയാം, അദ്ദേഹത്തെ ഈ കഥ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും പുള്ളി എന്നോടൊരു 10-25 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സിനിമാ കഥ ഒരിക്കലും ഒരു പോലീസുകാരന് പറയാനാവില്ല. പക്ഷെ അയാൾ ഞാൻ കണ്ടൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് നമ്മൾ എന്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞാലും ആ ഫാബ്രിക്കേഷൻ അപ്പുറത്തേക്ക് ഇതിനെ കാണുന്നു, ഇതിന്റെ ഇതിന്റെ കഥാപാത്രങ്ങളുടെ ഉള്ളു കാണുന്ന ഒരു ഒരു ബേസിക് സാധനം.
അത് വർക്ക് ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഉള്ളിൽ തോന്നുന്നത് ഇത് സംഭവിക്കുമ്പോൾ, ഈ ഗട്ട് ഇൻസ്റ്റിങ്ക്ട് വർക്ക് ചെയ്യുമ്പം അകത്ത് ഉള്ളിൽ വരുന്ന നിങ്ങളുടെ തലയിൽ വരുന്ന ഇമേജ് എന്താണ്? കുറ്റാന്വേഷണം നടന്ന സ്ഥലമാണ്. അപ്പൊ അയാൾ പറഞ്ഞൊരു സംഗതിയാണ് ഇതിന്റെ അകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രൻ ചേട്ടന് ഈ ഫീലിംഗ് വരുമ്പോൾ ഒരു മൊണ്ടാജായിട്ട് ചെയ്യും. അവർ പറയുന്നത് അത് ഈ ഉണർവിനും ഉറക്കത്തിനും ഇടയ്ക്ക് നമ്മുടെ അവസ്ഥയിൽ വളരെ ഒരു 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 അതിനെ സ്വപ്നമെന്ന് വിളിക്കാനാവില്ല, പക്ഷെ ഒരു പ്രത്യേക അവസ്ഥയിൽ നമുക്കൊരു ഹൈ വരുന്നത് പോലെ, നമുക്കൊരു ഒരു ഉള്ളിൽ നിന്ന് ആരോ കാണിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാതെ നമ്മളൊരു സ്വപ്നം കാണുന്ന പോലുള്ള ഒരു ഇമേജസ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലാഷിങ്ങിന്റെ അകത്ത് എന്താണ് ഇയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇയാൾ ഇതിനു മുമ്പ് അവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില സംഗതികൾ അവരുടെ ഉള്ളിലേക്ക് ഊറുമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇതിനെ കൊറോബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് സീനിയർ IPS ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചു. അപ്പൊ അവർ പറയുന്നത് 90% കുറ്റങ്ങളും തെളിയിക്കപ്പെടുന്നത് ഇങ്ങനൊരു ഗട്ട് ഇൻസ്റ്റിങ്ക്ട് ഉള്ള ഇൻട്യൂഷൻ ഉള്ള ചില ആൾക്കാരിലൂടെയാണ്, അതാണ് പ്രോസസ്സിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ ഇതിനകത്ത് ഇന്ദ്രൻ ചേട്ടന്റെ കഥാപാത്രം എന്താണ് വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു മാച്ചോ എലമെന്റ് ഉള്ള കഥാപാത്രം ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇന്റേണൽ പ്രോസസ്സിന് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇന്റേണൽ എവല്യൂഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രൻ ആസ് ദി ഇൻവെസ്റ്റിഗേറ്റീവ് പോലീസ്മാൻ വിത്ത് ഇൻട്യൂഷൻ, അതാണ് പ്രധാനം. ഇപ്പോ സംവിധായകൻ അതീന്ദ്രിയം ജ്ഞാനം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കില്ല. ഇൻട്യൂഷന് ഇൻസ്പിറേഷന് ഒക്കെ അതിൻ്റെതായ പ്രാധാന്യം ജീവിതത്തിലുണ്ട്, അതിന് യുക്തിയുണ്ട്. അതിനെ നമുക്ക് അതീന്ദ്രിയമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ്. ബന്ധപ്പെടുത്താതെ എനിക്കൊരു അതിനെ പറ്റിയൊരു ഒരു സങ്കല്പമുണ്ട്. ആ ഒന്ന് ആഡ് ചെയ്യാം സാർ പറയുന്നതിനോട്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഞാൻ അതീന്ദ്രിയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതായത് ഇൻഡ്യൂഷന്റെ മലയാളം വാക്ക് തിരക്കി നമ്മൾ ഒരുപാട് അതായത് ഒരുപാട് ശബ്ദധാരകൾ ഉൾപ്പെടെ ഒരുപാട് മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പോയിട്ട് ഞാൻ ഫൈനലി അറൈവ് ചെയ്ത വാക്ക് അന്തർജ്ഞാനം. അത് അതീന്ദ്രിയമല്ല, അത് അന്തർജ്ഞാനം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വളരെ ആലോചിച്ച് ആ വാക്ക് അവിടെ എഴുതി ചേർത്തിരിക്കുന്നതാണ്. അപ്പോ ശരിയാണ്. ഓ അത് അത് ശ്രീകണ്ഠേശ്വരത്തിന്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ അന്തർജ്ഞാനത്തിന്റെ ഒരു ഡെഫിനിഷൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ബോധ മനസ്സിന് വിശദീകരിക്കാനാവാത്ത ഉൾക്കാഴ്ച എന്നാണ് അതിന് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത് പറയുന്നത്. അത് ഇന്ദ്രിയവുമായിട്ട് അതിന് ബന്ധമില്ല. ബോധ മനസ്സിന് വിശദീകരിക്കാനാവാത്ത ഉൾക്കാഴ്ച, അതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് വളരെ തോട്ട്ഫുള്ളി പ്ലേസ്ഡ് ആണ്. ഞാൻ ഈ ചിത്രത്തെ കാണുന്നത് ഇപ്പോ ഇത് പുറത്തേക്ക് നമ്മൾ കാണുമ്പോൾ അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്, ഹൂഡണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതൊക്കെയാണ്. പക്ഷെ എന്റെ ഈ ചിത്രം എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ പതിയാൻ കാരണം ഒരു കാരണം തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്ന ഇൻട്യൂഷൻ ആണല്ലോ. ചിലർക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ ആ വാക്ക് അവിടെ എഴുതിയത് തന്നെ അനാവശ്യമായിട്ട് ഈ ത്രില്ലറിന് ഒരു ഗൗരവമോ ഒരു ഇല്ലാത്തൊരു ആഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നായിരിക്കും ഇപ്പോൾ വിമർശകർക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇപ്പം എൻ്റെ ഞാൻ നിരൂപകനാണ്, സിനിമയെക്കുറിച്ച് എഴുതുന്ന ഒരാളാണ്. അപ്പം ഞാൻ സിനിമ കാണുമ്പോഴും ഒരു തരത്തിൽ ഈ പറയുന്ന ഞാൻ സഹജാവബോധം എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, ശരിയാവണം ഇൻട്യൂഷന്, ആ തരത്തിൽ ഞാൻ കണ്ടത്. അപ്പം ഈ സിനിമയിൽ ഇന്ദ്രൻസിൻ്റെ അഭിനയം വളരെ സവിശേഷമായുള്ള അഭിനയമാണ്. അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ വിചാരിക്കുക അത് മാനറിസംസ് ആയിട്ടാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. പെട്ടെന്ന് അങ്ങോട്ട് തല ഒന്ന് വെട്ടിക്കുന്നൊരു ഒരു ഇതുണ്ട്. പിന്നെ എപ്പോഴും ഇത്തരം ഈ ഇൻട്യൂഷൻ ലഭിക്കുന്നത് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നതായിട്ടോ അല്ലെങ്കിൽ പകുതി ഉറക്കത്തിലാകുന്നതോ അല്ലെ പ്രധാനപ്പെട്ട ഒരു രംഗം ഈ കൊലപാതകി കൊലപാതകല്ല ഈ ധർമ്മരാജനെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന് ഒരു ഇൻട്യൂഷൻ ലഭിക്കുന്നത് ആ മറ്റേ ആ കുളത്തിലേക്ക് നമ്പൂതിരിയെ മുത്തശ്ശന് നമ്പൂതിരിയെ തള്ളിയെടുത്തത് ധർമ്മരാജനാണെന്ന് അദ്ദേഹം
ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടല്ല കണ്ടുപിടിച്ചത്, അത് അതെ അതെ ഇൻറ്റ്യൂഷനിലാണ്. അതെ ആ രംഗം ഒരു സിനിമാറ്റിക് ആയുള്ള ഒരു രംഗമാണ്. അതെ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ കുളമാണ് തൃശ്ശൂർ തെക്കേ മഠത്തിൽ, ഈ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓടിട്ടിട്ടുള്ള, അതെ അതിൽ ഓടിട്ട ഈ കുളപ്പുര അങ്ങനെയാണല്ലോ. അതിൽ ഇങ്ങോട്ട് കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ പകുതി ഉറങ്ങാൻ കണ്ണ് പകുതി അടച്ചിട്ട് അങ്ങനെയാണ് തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഈ കുളത്തിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് അതെ അതിന്റെ പ്രതിഫലനം ഈ പടവുകൊണ്ട് വരും, അങ്ങനെ ഏതോ ഒരു ദൃശ്യമുണ്ട്. അതെ 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 അത് സിനിമാറ്റിക് ആയിട്ട് ഇൻറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട രംഗമായിട്ട്. അതിൽ അവിടെ സത്യത്തിൽ ധർമ്മരാജൻ അവിടെ ഇല്ല, അതെ അത് അതെ ഇദ്ദേഹത്തിന്റെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ദർശനമാണ്. മറ്റൊരു വാക്ക് ഇമാജിനേഷനാണ്, അതെ പരസ്പര ബന്ധമുണ്ട്. അപ്പൊ ഈ അതെ സിനിമയെ കുറിച്ച് ഞാൻ വിലയിരുത്തുകയാണെങ്കിൽ, ഇത് ഒരു ഹൂഡഡ് സിനിമയാണ്, അതാണ് അതിന്റെ ഒരു ഘടന, അതൊക്കെ ശരിയാണ്, അതല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് അതിനെക്കുറിച്ച് ആരാണ് ഡോസ്റ്റോവ്സ്കിയോ അല്ലെങ്കിൽ നമ്മുടെ സോഫോക്കിൾ ഈഡിപ്പസിനെ പറ്റിയും ഒക്കെ പറയുന്നു. ഈഡിപ്പസും സോഫോക്കിൾ മറ്റേ ഡോസ്റ്റോവ്സ്കിയുടെ കൃതികളൊക്കെ ഒരു തലത്തിൽ ആരാണ് കൊലപാതകി എന്നുള്ള ഒരു അതാണ് പറയും. അതെ ഹാംലെറ്റ് അങ്ങനെ. അപ്പൊ അത് ഇതിൽ അതുണ്ട്, പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ ഒരു അന്തർധാരയായിട്ട് ഒരു ആഴമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അത് ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് ഈ പറഞ്ഞ ഈ ഇൻറ്റ്യൂഷൻ എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നത്. ആദ്യം അതാണ് എഴുതി കാണിക്കുന്നത് തോന്നുന്നു സിനിമ അതെ 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 സർ അതെ അതെ ക്രെഡിറ്റ്സ് തുട ക്രെഡിറ്റ് അതെ പിന്നെ വരുന്ന ഓർമ്മയില്ല. പടം അതെ അതെ തുടങ്ങുന്നത് ഇൻറ്റ്യൂഷൻ എന്നുള്ള ആ കാർഡിൽ അതെ ഒറ്റവട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ, അതിന്റെ വിശദാംശങ്ങൾ അതെ പറയുമ്പോഴത്തേക്ക് അതെ തെറ്റിയിട്ടുണ്ടാവും. പിന്നുള്ളത് ഇദ്ദേഹത്തിന്റെ അദ്ദേഹം കെ ജി ജോർജ് മരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു ലേഖനമുണ്ട്, പണ്ട് സിനിമ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് ഇറങ്ങിയ NFDC ഒരു മാസികയാണ് അവരുടെ. അതിൽ മൈ ഫേവറേറ്റ് ഫിലിം എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്, പലരും എഴുതുന്നു. അതിൽ അദ്ദേഹം കെ ജി ജോർജ് എഴുതി അന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത പടം ലാ ഡോച്ചേ വിറ്റ ആണ്, സ്വീറ്റ് ലൈഫ് ഫെല്ലിനിയുടെ. ഫെല്ലിനിയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ. അദ്ദേഹത്തെ നല്ല പരിചയമായിരുന്നു, അഭിമുഖം നടത്താൻ പറ്റിയില്ല. പിന്നൊരു ഘട്ടത്തിൽ എല്ലാ സിനിമയും കണ്ടിട്ട് അഭിമുഖം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞു ഇനി എന്റെ ഓർമ്മ ഒരു ഇന്റർവ്യൂവിനുള്ള ഓർമ്മയില്ല എന്ന് പറഞ്ഞത് നടക്കാതെ പോയത്. അപ്പൊ അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസ്, വിശദാംശങ്ങൾ സിനിമയിൽ പ്രധാനമാണ്. അത് വേറെ എവിടെയൊക്കെ പറഞ്ഞു, യവതികയിലെ ഒരു പൊട്ടിയ കുട്ടി ഒരു അതിൻ്റെ ഒരിതാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഷെർലക് ഹോംസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഞാനും ഷെർലക് ഹോംസിനെ കുറിച്ച് ഈ സിനിമ കഴിഞ്ഞ് പോർത്തു. ഷെർലക് ഹോംസ് അധികം വായിച്ചില്ല, പക്ഷെ കുറച്ച് കഥകൾ വായിച്ചിട്ടുണ്ട്. ഷെർലക് ഹോംസിലും ഇൻറ്റ്യൂഷനുണ്ടോ ഒന്നും അറിയില്ല, ഡീറ്റെയിൽസ് ആണ് നിരീക്ഷണം, ഡീറ്റെയിൽസും ആണ് പോലീസുകാർ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ. ഇതിലും അങ്ങനെയുള്ള ഡീറ്റെയിൽസിൽ പോകുന്നത്. അതിലത്തെ ഒരു ഡീറ്റെയിൽ, ഒരു ഡീറ്റെയിൽ ഈ സിനിമയിലുള്ള ഒരു രാഷ്ട്രീയ ചായവ് അതിവിടെ പറയേണ്ടതാണോ എന്ന് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ ഡീറ്റെയിലുള്ള നിലയ്ക്ക് ഞാൻ അപ്പോളെ വിലയിരുത്തി. പൊരിച്ചോറ് മേടിക്കുകയാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ യുവജനം കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ അദ്ദേഹം ചെയ്യുന്നത് പൊതിച്ചോറ് മേടിക്കുന്നു. പക്ഷേ ആ ആ പ്രവൃത്തിയോട് അല്ലെങ്കിൽ ആ കക്ഷിയോടൊരു ഒരു ചായ്വ് ഈ കഥാപാത്രത്തിനുണ്ടെന്നൊരു ഒരു തോന്നൽ എനിക്കുണ്ടാക്കിയത് ചെറിയ വിശദാംശമുണ്ട്. അങ്ങോട്ട് പൊതി മേടിക്കുമ്പോൾ പുഞ്ചിരിക്കും, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വിശദാംശങ്ങൾ, ചെറിയ ചെറിയ വിശദാംശം കൊണ്ടാണ് സിനിമ നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റിഗേഷനിലും അത് പ്രധാനമാണെന്ന് ഞാൻ ഓർത്തു പറയാം. ശരിയാണ് സാർ, കുറ്റാന്വേഷണം ഒരു പശ്ചാത്തലമാണ് ഈ സിനിമയ്ക്ക്. കാരണം ഇത് കൂടുതലും നമ്മള് നമ്മളെ
എല്ലാ കാലവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് സ്ട്രോങ് ക്യാരക്ടർ സ്റ്റഡീസ് ഉള്ള സിനിമകളാണ്. ആസ് യു വെരി വെൽ സെഡ്, ഇപ്പൊ ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആണെങ്കിലും ബ്രദേഴ്സ് കാരമസോ ആണെങ്കിലും ഹാംലെറ്റ് ആണെങ്കിലും അങ്ങ് സജസ്റ്റ് ചെയ്തതുപോലെ ഇതിന്റെ അകത്തൊക്കെ ക്രൈം ഒരു മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം പശ്ചാത്തലമായി വരുന്നുണ്ടെങ്കിലും റിവെഞ്ച് ഒരു മോട്ടിഫൈ വരുന്നുണ്ടെങ്കിലും പ്രൈമറിലി അത് ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു കഥാർത്ഥത്തിന്റെ ഒരു ഒരു സാക്ഷ്യമാണ്, ഒരു ഡോക്യുമെന്റേഷൻ ആണ്. അതിന്റെ ഒരു ഒരു അതിൽ നിന്നുണ്ടാകുന്ന ഒരു ജേണിയാണ്. അപ്പോ എന്നെ സംബന്ധിച്ചുള്ള ഇത് ഭാസിയുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഈ സിനിമയുടെ ഓപ്പണിംഗിൽ ഒരു ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു മൂന്നാം ശബ്ദം, അല്ലാതെ ഒരു ഫിലിം മേക്കേഴ്സ് വോയിസ് എന്ന് പറയുന്ന നമ്മൾ ഇട്ടേക്കുന്നത് ഒരു കുറ്റാന്വേഷകൻ അയാളുടെ ശരി തെറ്റുകൾക്ക് ഇടം കൊടുക്കാതെ അയാൾ അണിയുന്ന ഉടുപ്പിനോട് അല്ലെങ്കിൽ യൂണിഫോമിന് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. അപ്പോ അയാളുടെ ശരി തെറ്റുകൾക്ക് ഇടം കൊടുക്കാതെ ബഹുമാനിക്കുന്ന ആ യൂണിഫോമിൽ ഒരു തവണ മാത്രമേ അയാൾക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ടി വന്നുള്ളൂ. ഇത് ആ കഥയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് അയാളത് വർക്കിംഗ് ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പക്ഷെ ഒരു ഫെല്ലോ ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ടിന് അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ക്രൈമിന്റെ അകത്തുള്ള ഒരു ഒരു ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ മനസ്സിലാക്കുന്ന അതുമായിട്ട് എംപതൈസ് ചെയ്യേണ്ട കാര്യമില്ല. അയാളുടെ യൂണിഫോം അത് പറയുന്നില്ല. പക്ഷെ അത് അയാളെ അയാളെ കൊണ്ട് ധർമാധർമ്മങ്ങളെ കുറിച്ചുള്ള അയാള് ഒരിക്കൽ ചോദ്യം ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യത്തിനെ കുറിച്ച് അയാളെ വീണ്ടും മുന്നോടൊന്ന് ആലോചിപ്പിക്കുന്ന ഒരു സംഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമ ശരിക്കും പറയുന്നത്. അതാണ് ശരിക്കും ഫാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെയും മരണത്തിന്റെയും ജീവിച്ചു കഴിഞ്ഞ മരണത്തിന് തൊട്ട് മുമ്പ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അയാൾക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യം അയാൾ ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ്. ഇൻട്യൂഷനെ പറ്റിയുള്ള സഹജാവബോധത്തെ കുറിച്ചുള്ള ആ ഒരു ചിത്രമായിട്ട് പ്രമേയ തലത്തിൽ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ എനിക്കത് അത്യന്തം സിനിമാറ്റിക് ആയിട്ട് തോന്നി. സിനിമാറ്റിക് ആയിട്ട് തോന്നാനുള്ള ഒരു കാരണം എനിക്ക് തോന്നിയത് ശരിയാവണമെന്നില്ല, അടിസ്ഥാനപരമായിട്ട് ഈ സിനിമ കട്ടിങ്ങിന്റെ ഒരു സിനിമയാണ്, കട്ടാണ് എന്ന് തോന്നി. അത് പ്രത്യേക തുടക്കത്തിലായിരിക്കാൻ തോന്നിയിട്ടുണ്ടാവുക. അപ്പൊ എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനാണ് ഇത് ചെയ്തത്. ഇന്നാണ് ഞാനത് നോക്കുക. അപ്പു ഭട്ടതിരി, അപ്പു ഭട്ടതിരി എനിക്കറിയില്ല, അദ്ദേഹത്തിന് ഭട്ടതിരി അറിയാം. അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്ന ഇവിടെ തൃശ്ശൂർ ചെമ്പുക്കാവുന്ന പണ്ടേ അദ്ദേഹത്തിനെ പരിചയം. അപ്പൊ അപ്പുവിനെ അദ്ദേഹത്തിന് എനിക്കറിയില്ല. അപ്പൊ കട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്കറിയില്ല, അത് ക്യാമറ മൂവ്മെന്റിനേക്കാൾ ഈ സിനിമ ക്യാമറ ചലനത്തേക്കാൾ ഒരു പക്ഷെ ഈ ചിത്രങ്ങൾ മുറിച്ചു ചേർക്കുന്ന ആ ഒരു രീതിക്കാണ് പ്രാമുഖ്യം എന്ന് തോന്നി. സ്റ്റോറി ടെല്ലിംഗിന്റെ ഏറ്റവും വലിയ പ്രൈമറി ഡിവൈസ് ശരിക്കും ചിത്ര സംയോജനമാണ്. അത് നമ്മൾ ദൃശ്യങ്ങൾ കൊണ്ട് ആണ് ഇതിന്റെ ഒരു ഗ്രാമറിനെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു എഡിറ്റിംഗ് ഒരു വലിയ ടൂളായിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ നോൺ ലീനിയർ ഫോമില് നമ്മളെ ക്യാരക്ടറിന്റെ അകത്തേക്ക് ഇറങ്ങി വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും തിരിച്ച് റീവിസിറ്റ് ചെയ്ത് പോവാന്ന് പറയുന്നത് നമുക്കൊരു ഒരു തിരക്കഥ എഴുതുമ്പോൾ നമുക്കതിനെ ഇമേജസ് ആയിട്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ എഡിറ്റിംഗിൽ നമുക്ക് ഈ ശബ്ദവും ഇമേജും കൂടെ വച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ, ആ ഗ്രാമറിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഏകദേശം ഒരു 7 to 8 months എടുത്തു ഇതിന്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ്. പെട്ടെന്ന് ഈ വോയിസിനെ പറ്റി പറഞ്ഞു, വാക്ക് വരികയുണ്ടായി. ഞാൻ പെട്ടെന്ന് ഈ സിനിമ കണ്ടപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഈ സിനിമയുടെ ശബ്ദപദം, ഞാൻ എൻ്റെ പാട്ട് സംഗീതമോ സംഭാഷണമോ അല്ല പറയുന്നത്, ശബ്ദം റസൂൽപ്പുകുട്ടിയുടെ ശേഷം നമ്മൾ പതിവായിട്ട് പറയുന്ന ശബ്ദം, റസൂൽപ്പുകുട്ടിക്ക് മുമ്പേ ശബ്ദത്തെപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് പതിവായിട്ട് ഞാൻ. അപ്പൊ ഇതില് ഒരു ഷോട്ടാണ് ഈ ശബ്ദബദ്ധത്തിനുള്ള ഒരു പ്രാധാന്യം ഈ ചിത്രത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷെ ആ ഒരു ദൃശ്യത്തിൽ മാത്രമേ ആ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു, ശബ്ദവും ദൃശ്യവും തമ്മിലുള്ളത്. റസൂൽപ്പുക്കുട്ടിയുമായിട്ട് ഞാൻ അഭിമുഖം നടത്തിയ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ അപ്പോൾ ഓർത്തു. റസൂല് 2009 തോന്നുന്നു ഞാൻ അഭിമുഖം നടത്തിയത്, ഈ ശബ്ദത്തിന് ഫ്രെയിമിലില്ലാത്ത ഒരു യാഥാർത്ഥ്യം സൂചിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് ശബ്ദപദത്തെ പറ്റി പറയുമ്പോൾ പറയുന്നതാണ്, ഇപ്പൊ നമ്മള് ഒരു കടൽ തീരത്തുള്ള
ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറിയാണ് അല്ലെങ്കിൽ തീവണ്ടി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള മുറിയാണ്. ആ ആ പുറത്തുള്ളത് കാണിക്കേണ്ട കാര്യമില്ല, തീവണ്ടിയുടെ ശബ്ദം കേൾപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കടൽ കാക്കകളുടെയും തിരമാലി ശബ്ദം അങ്ങനെ ഉണ്ടല്ലോ, ഓഫ് സ്ക്രീൻ ആയുള്ളത്. അപ്പൊ ഇതില് ഒരു പക്ഷേ റസൂൽ പൂക്കുട്ടിയായിട്ട് നടത്തിയ അഭിമുഖമായിരിക്കാം എനിക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാനായിട്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മുഴുവൻ ആ രംഗം ഓർമ്മയില്ല. ബാക്കി സാർ ഇന്ദ്രൻസ് ഫ്രെയിമിലുണ്ട്. അദ്ദേഹം ഈ ഡോക്ടർമാരൊക്കെ പണ്ട് കയ്യിലുള്ള പോലെ റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന പോലത്തെ ഒരിതാണ്. പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ ആളുകളൊക്കെ മൊബൈലായിരിക്കും. ഇദ്ദേഹം മൊബൈൽ ഫോൺ. ഈ പാഡിലൊരു പേന പെൻസിലും എടുത്തിട്ടാണ് അങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. അപ്പൊ പെട്ടെന്ന് ഈ ഫ്രെയിമിലേക്ക്, ഈ പാകിസ്ഥാന്റെ ഈ ലോകത്തിലേക്ക് പെട്ടെന്ന് ഒരു അപകടത്തിന്റെ ശബ്ദം വരും. അത് ചാർലി എന്ന് പറയുന്ന കഥാപാത്രത്തിനു, ആ കഥാപാത്രത്തിന് ചാർലിയാണോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനാണോ അറിയില്ല, ആ ആ ജീപ്പ് ഉണ്ടല്ലോ മറിയുന്ന ആക്സിഡന്റ് ശബ്ദം. ആക്സിഡന്റിന്റെ ശബ്ദം, അത് ആ ആക്സിഡന്റ് നമ്മളെ നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്ദ്രൻസിനെ കാണിക്കുമ്പോൾ അതെ അതെ ആ ശബ്ദം വരുന്നുണ്ട്. അപ്പൊ അതെ ആ ശബ്ദബദ്ധത്തെ പറ്റിയിട്ട്, ഈ സിനിമയിലെ ശബ്ദബദ്ധത്തെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഒരു ശബ്ദത്തിന്റെ ഏതെങ്കിലും ഒരു ശബ്ദം അതിലൊരു പ്രധാന മോട്ടീവ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ സാധാരണ ഉണ്ട് സർ, ഉണ്ട്. നമ്മൾ ഒന്ന് അതിലെ ഒന്ന് രണ്ടിടത്ത് നമ്മൾ ഈ ധർമ്മരാജന്റെ കഥാപാത്രം, നമ്മളെ സിനിമ സർ തുടങ്ങിക്കഴിഞ്ഞ ഇന്ദ്രൻ സേട്ടന്റെ എൻട്രി കഴിഞ്ഞ ഈ സിനിമ പൂർണ്ണമായി അതിന്റെ അവസാനത്തെ ഫ്രെയിം വരെ ഇന്ദ്രൻ സേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പിന്നെ പോകുന്നത്. നമ്മൾ അതുവരെ നമ്മൾ ഒരു ആമുഖം പോലെ ഈ മർദ്ദറുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചെറിയ ആക്സിഡന്റ് ഉൾപ്പെടെയുള്ള ചില ഇൻസിഡൻസും ഒരു പ്രിഫേസ് പോലെ വർക്ക് ചെയ്തിട്ട് ആ ന്യൂസ് വാർത്ത വന്ന് വാർ റൂം കഴിഞ്ഞ ഇന്ദ്രൻസേട്ടന്റെ എൻട്രി കഴിഞ്ഞ് പിന്നെ ഇത് മുഴുവൻ ഇന്ദ്രൻസേട്ടൻ എന്താണോ കാണുക. കാരണം നമ്മളിപ്പോ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഒരു കഥയിലോട്ട് എൻട്രി ചെയ്യും, നമുക്കറിയാം നമുക്കിനി ജീവിതത്തിൽ റീവൈൻഡ് ചെയ്ത് പോയിട്ട് ആ ഇൻസിഡൻസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഈ ഇൻഡ്യൂഷന്റെ ഭാഗമായിട്ട് അയാൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ധർമ്മരാജന്റെ ബ്രദറിലോ വിനയന്റെ ആക്സിഡന്റിന്റെ ശബ്ദങ്ങളെ കേൾക്കുന്നത് പോലെ ഈ മഹേശ്വരി ഈ എന്റെ ജീവിതത്തിലെ ദൈവമായിരുന്നു ധർമ്മരാജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോളാമ്പിയുടെ ശബ്ദം നമ്മൾ ഇട്ടില്ല. ആ കോളാമ്പി ഇവർ വന്ന് അടിച്ചു തെറിച്ചു ഇവരുടെ മുഖത്ത് അടച്ച് അടിക്കുമ്പോഴത്തേക്കും ഒരു കോളാമ്പിയുടെ സൗണ്ടിൽ നിന്നാണ് അയാള് ശരിക്കും ആ ആ ഇൻസിഡന്റിലോട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. സൗണ്ട് കട്ടാണത്. അപ്പൊ അങ്ങനെ പലയിടങ്ങളിലും ബേസിക്കലി നമ്മൾ ഈ ഇൻഡ്യൂഷനിൽ ഇന്ദ്രൻസേന്റെ തലയിൽ ഈ ഇമേജ് വരുന്നതിന് മുമ്പ് ശബ്ദം വരും. അതായത് ഫസ്റ്റ് ഇൻഡ്യൂഷൻ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ തമിഴ് സെൽവൻ സോങ്ങിലാണ്. ആരാണ് യഥാർത്ഥത്തിൽ ധർമ്മരാജൻ? ഒരു എക്സ്പ്ലോഷന്റെ ശബ്ദമാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മൾ എക്സ്പ്ലോഷൻ കാണിക്കുന്നുണ്ട് ആക്ച്വലി, പക്ഷെ ആ ഒരു ഖനിയിൽ ഒരു പാറമടയിൽ നടക്കുന്ന ഒരു ഹ്യൂജ് എക്സ്പ്ലോഷന്റെ ശബ്ദമാണ് ഇൻഡ്യൂഷന്റെ ആദ്യപടിയായിട്ട് ഇടുന്നത്. അതുകൊണ്ട് ഇൻഡ്യൂഷന്റെ ഒരു ഫസ്റ്റ് എൻട്രി പോയിന്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതും വർക്ക് ചെയ്തിരിക്കുന്നതും സൗണ്ടിലൂടെയാണ് നമ്മൾ ആ ഇൻഡ്യൂഷന്റെ ഒരു ഇമേജിലോട്ട് പുള്ളി എത്തുന്നത്. അതിന്റെ ഒരു ഒരു കൺസ്ട്രക്ട് അങ്ങനെയാണ് പടത്തിൽ ഉടനീളം. എവിടെയൊക്കെ പുള്ളിക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ടോ ആദ്യം സൗണ്ട്സ്കേപ്പിൽ ഒരു പരിവർത്തനം അയാളുടെ ഉള്ളിൽ വരുന്നു, സൗണ്ട്സ്കേപ്പിൽ നിന്ന് ഒരു ഇമേജിലോട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്തത്. പാറമടയുടെ ശബ്ദം പറഞ്ഞിരുന്നു അവിടുത്തെ എക്സ്പ്ലോഷൻ. ആ ആ പശ്ചാത്തലം ഈ സിനിമയിൽ, ഞാൻ ഈ വിശദാംശങ്ങളുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം കെ ജി ജോർജ് വിശദാംശത്തിനുള്ള പ്രാധാന്യം പറയണ്ടായല്ലോ. അപ്പൊ ഇതില് ഒരു ഒരു ചായവ്, മറ്റൊരു ചായവ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇടതുപക്ഷത്തോടൊരു ചായവ്, പൊളിറ്റിക്കൽ ചായവ് ഇതില് പ്രകടമാണെന്ന് പറഞ്ഞു. മറ്റൊരു ചായവ് ഈ ദളിതരോടുള്ള ചായവുണ്ട്. അതപ്പോ ദളിതരുടെ ഒരു വീക്ഷണത്തിൽ അത് എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. അവര് ഇതിനോട് വിമർശനമായി കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതില് ദളിത് രാഷ്ട്രീയത്തിന്റെ, പ്രത്യേകിച്ച് സമകാലികമായിട്ടുള്ള ഈ ദളിത്, ഇതില് നമുക്കറിയാം അംബേദ്കറുടെ പ്രാധാന്യം. ഇപ്പൊ കേരളത്തില് അംബേദ്കറിസ്റ്റുകള്, ഞാൻ 77 മുതൽ 80 വരെ ബോംബെയിലായിരുന്നു. അപ്പൊ ഞാൻ സൂര്യനാരായൺ തുറവെ, ഭൗരവ ബാഗുൽ ഇവരെയൊക്കെ, ഈ രണ്ടുപേരെ അഭിമുഖം നടത്തിയിട്ടുണ്ട്.
അപ്പോ ആ ഇതാണ് ദളിത് പാന്തർ എന്ന് പറയുന്ന ആ അമേരിക്കയിലെ ബ്ലാക്ക് പാന്തറിന് സമാന്തരമായിട്ട് ദളിത് പാന്തർ മൂവ്മെന്റ് മഹാരാഷ്ട്രയിൽ ഉണ്ടാവുക. അതിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അംബേദ്കറുടെ കൃതികളൊക്കെ ഞാൻ ഇംഗ്ലീഷിലുള്ളത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് തൃശ്ശൂർ ബോംബെയിലുണ്ടായിരുന്ന സുഹൃത്തിന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഒരു രംഗത്തിൽ ഒരു ചെറിയ വിശദാംശം ഉണ്ട്. ആ ചെറിയ വിശദാംശം ഒരു പക്ഷേ ആ പാറമടയിലെ ജനങ്ങൾ അവരുടെ അവിടെയുള്ള ആളാണല്ലോ റാണി ഭാവന അവതരിപ്പിക്കുന്ന അതെ കഥാപാത്രത്തിന്റെ പേര് റാണി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇതിനെതിരേക്ക് വിമർശനം വരാനുള്ള സാധ്യതകളുണ്ട്. ഈ അവരുടെ ഇടയിലുള്ളൊരു വെളുത്ത സ്ത്രീയാണ് അവര്. അപ്പൊ അങ്ങനെയൊക്കെ വേറെ തരത്തിൽ വരാം. പക്ഷെ അവിടെ ഈ ഒന്നാമത്തെ റാണിയായിട്ടുള്ള നമ്മുടെ ദേവരാജനെ കൊല്ലാൻ വരുന്ന റാണി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റാണിയാണ് സത്യത്തിൽ. ശരിക്കും അതെ അവരുടെ പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ചോദിച്ചാണ് പറയുന്നില്ല. അവര് റാണി എന്നാവണമെന്നില്ല. അവര് മറ്റേ റാണിയുടെ പ്രതിനിധിയായിട്ട് വരുന്ന ഒരാളാണ് ഒരർത്ഥത്തില്. ആ റാണി നമ്മുടെ ഭാവന അവതരിപ്പിക്കുന്ന റാണി സ്കൂളിൽ പഠിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സ്ത്രീയാണ്. അവിടെ മറ്റേ പഠിക്കാനൊക്കെ അവിടെ ട്രെയിനിങ് ഉണ്ടെന്ന് തോന്നുന്നു. ആ സ്കൂളില് മറ്റേ ഒരു ഫോട്ടോ ഗാന്ധിയാണ്, മറ്റൊരു ഫോട്ടോ അത് സിനിമ കാണുന്ന ആളുകള് പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ ഗാന്ധി നമ്മൾ ധാരാളം കണ്ടതുകൊണ്ട് കുറെ കണ്ടതും ശ്രദ്ധിച്ചെന്ന് വരാം. പക്ഷെ ഒരു ഒരു മിന്നൽ പോലെ ആണ് പെട്ടെന്ന് അംബേദ്കറുടെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ആ ആ അവിടെയുള്ള ആളുകൾ മുഴുവൻ എനിക്ക് തോന്നിയത് ദളിതരായിട്ടുള്ള ആളുകളാണ്. ഗാന്ധി ഹരിജൻ എന്ന് വിളിച്ച ആളുകളെ, ഹരിജൻ എന്നുള്ള വാക്കിനെതിരെ അംബേദ്കർ പറഞ്ഞിരുന്നുള്ളൂ. അംബേദ്കറാണ് ഈ ദളിത് എന്നുള്ള വാക്ക് ഈ ഇന്നത്തെ നിലയ്ക്ക് അത് കൊണ്ടുവന്നു. അതിന് മുമ്പ് വേറെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ധാരണ എനിക്ക് തോന്നി. ആ ഒരു ആ ചെറിയ വിശദാംശത്തിന് അത്തരമൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നി ഇവിടെ. അതെ സാർ, അത് നമ്മള് ഈ ഇത്തരം സ്ഥലങ്ങളില് നമ്മൾ ഈ പോകുമ്പോഴത്തേക്കും പലപ്പോഴും അവിടുത്തെ കുട്ടികൾക്ക് ഈ ഇന്ത്യയുടെ ഒരു ചരിത്രമോ അല്ലെങ്കിൽ അത്തരമൊരു പ്രദേശത്തിന്റെ ചരിത്രമോ തന്നെ അതിനുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടുത്തെ പെൺകുട്ടികൾക്ക് അറിയില്ല. അപ്പം ഈ കുട്ടി ഭാവനയുടെ ടീച്ചർ എന്നുള്ള കഥാപാത്രം അവിടെ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ കുട്ടികൾക്ക് ആർത്തവത്തിനെ കുറിച്ചും ശാരീരിക സുരക്ഷയെക്കുറിച്ചും ഒരു പക്ഷേ ഒരു കൈത്തൊഴിലുകളെ കുറിച്ചും മാത്രമല്ല അവർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് പ്രകൃതിയെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ അവരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും മുൻകൂട്ടി കാണാൻ ഒരു വിഷണറി ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് വളരെ ബോധപൂർവമാണ് നമ്മൾ ശരിക്കും അവിടെ അങ്ങനെ ഒരു പടം വച്ചത്. പിന്നെ നമ്മളിത് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടും നമ്മളൊരു പ്രൊപ്പഗാൻഡ അല്ലാത്തതുകൊണ്ടുമാണ് നമ്മൾ അതിനെ അണ്ടർലൈൻ ചെയ്യാത്തത്. പക്ഷെ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നമ്മളത് കണ്ടാലറിയാതെ വളരെ ഈക്വൽ ആയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. അത് കാരണം അവർ രണ്ടുപേരും നമ്മളിപ്പോ കഴിഞ്ഞ ഇന്ത്യ ആർട്ട് ഫെയറിന് ശ്രീ റിയാസ് കോമ് വരച്ച ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചിത്രമുണ്ട്. രണ്ടുപേരും ചേർന്നുള്ള ഒരു ഫോട്ടോ. അതെ അതെ അതെ, അതൊരു ഒരു സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ കാണും. പക്ഷെ അതിന് ജസ്റ്റ് അത് രണ്ടും ഒരു കണ്ടംപററി ഇന്ത്യയുടെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റെപ്രസെന്റേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ആ രണ്ട് ഫോട്ടോഗ്രാഫി ഒന്നിനു മുകളിൽ ഒന്നോ അങ്ങനെ അല്ല വെച്ചേക്കുന്നത്. ഇത് രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് തോട്ട് പ്രോസസ്സ് തന്നിട്ടുള്ള ഡിക്ഷണറീസ് ആണ്. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ സെയിം സെയിം ഇക്വേഷനിൽ നമ്മൾ പ്ലേസ് ചെയ്തത്. ഈ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിലുള്ള ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2011 ഇറങ്ങിയ ബുക്കാണ്. അപ്പോ ആ ഒരു പുസ്തകത്തിലൂടെയാണ് അരുന്ധതി റോയ് ലോകം മുഴുവൻ എത്തിയത്. പിന്നീട് അരുന്ധതി റോയുടെ പിന്നെ പ്രസംഗങ്ങളാണ് മുഴുവൻ. അതിന് പ്രധാനപ്പെട്ട പ്രസംഗം തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടൊരു പ്രഭാഷണം നടത്തി. അത് ദ ഡോക്ടർ ആൻഡ് ദി സെയിന്റ് എന്നാണ്. അതില് അതെ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഗാന്ധിക്ക് മീതെ അംബേദ്കറെയാണ്
ഗാന്ധിക്ക് എതിരെ ഒരു നിഷേധാത്മകമായ നിലപാടാണ് അരുൺ റോയ് എടുത്തിട്ടുള്ളത്. ബട്ട് അത് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ടുപേരെയും ഒരേപോലെ ആണ് ബഹുമാനിക്കുന്നത് ഈ ചിത്രത്തില്. അത് പെട്ടെന്ന് ഓർത്തു ഞാൻ പറയാണ്. മറ്റൊരു കാര്യം, ഇതില് ഇത് ഒരു തലത്തിലൊരു വേലക്കാരിയുടെ ജീവിതകഥയാണ്, റാണി എന്നുള്ള വേലക്കാരി. ഒരു തലത്തില് മൂന്ന് റാണിമാരാണെന്ന് എനിക്ക് തോന്നിയത്. ഒന്ന് ഭാവന അവതരിപ്പിക്കുന്ന ഒരു റോണി റാണി, പിന്നെ നമ്മുടെ ഈ സിനിമയിൽ ഉടനീളം നേടി അവതരിപ്പിക്കുന്ന റാണി, പിന്നെ അത്ര പ്രകടമായിട്ട് നമുക്ക് ഒരു റാണി എന്ന് തോന്നാത്ത പേരില്ലാത്ത ഒരു വൃദ്ധ സ്ത്രീയുണ്ട്. പക്ഷെ അവർക്ക് ഒരു ടൈറ്റ് ക്ലോസപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റാണി ഉണ്ടല്ലോ, ഈ നായികയായുള്ള റാണി, സിനിമയിൽ ഉടനീളം പറ്റിയ റാണി ഈ വീട്ടിൽ ജോലിക്ക് എത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് കുറെ ഒരു ഒരു കൊല നാളികേരമുണ്ട്. ഈ നാളികേരം കൊണ്ടുവന്നിട്ട് അവിടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന ആ വൃദ്ധയായിട്ട്, അവർക്ക് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, കഥാപാത്രം പേരുണ്ടോ? സുന്ദരി വല്യമ്മ എന്നാണ്, സുന്ദരി അമ്മമ്മ എന്നാണ് അതിനെ വിളിക്കുന്നത്. അവന്റെ മുമ്പില് ഈ നാളികേരം വെച്ചിട്ട് പറയുന്ന പോലെ അവന് മുമ്പിൽ ഈ കൊല വയ്ക്കുകയാണ്. പിന്നീട് സന്ദർഭത്തില് അവരുടെ ഒരു ടൈറ്റ് ക്ലോസപ്പ് ഉണ്ട്. ഞാൻ എന്തിനാണ് ഈ ടൈറ്റ് ക്ലോസപ്പ് എന്ന് ആലോചിക്കേണ്ടത്. അപ്പൊ മേ ബി ഇറ്റ് അണ്ടർലൈൻ ദ സിഗ്നിഫിക്കൻസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദറ്റ് ക്യാരക്ടർ ആൻഡ് ദ ലിങ്ക്. ആ മൂന്ന് റാണിമാര്, ഒന്ന് ഭാവന അവതരിപ്പിക്കുന്ന റാണി, പിന്നെ നീതി അവതരിപ്പിക്കുന്ന റാണി, അവതരിപ്പിക്കുന്ന റാണി, അവര് ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. ആ പറഞ്ഞു വിട്ട വേലക്കാരിയെ ഈ പുതിയ റാണിയാണ് പോയി വിളിച്ചു കൊണ്ടുവരുന്നത്, അങ്ങനെ പറയുന്നത്. അത് പെട്ടെന്ന് ഓർത്തു പറയാം. നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇത്രയും സംഘടനകളുള്ള കേരളത്തില് ഈ ഈ സാറ് പറഞ്ഞതുപോലെ ഈ ഇൻഫ്യൂഷൻ അല്ലാതെ ഒരു കാർഡും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളത് ബോധപൂർവ്വം മാറ്റിയതാണ്, ഒരു ഹോമേജ് പോലെ ഉണ്ടായിരുന്നു. അതായത് വർഷങ്ങളോളം നമ്മുടെ ഇറയത്തും മറയത്തും പണിയെടുത്ത് വേരത്ത് കൂട്ടം തെറ്റി എവിടെയോ മറഞ്ഞു പോയ അസംഖ്യം വീട്ടു ജോലിക്കാരികളുണ്ട്. ഇവർ എവിടുന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ നമുക്ക് അറിയില്ല, പക്ഷെ അവരിൽ പലരും നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവർക്ക് മാത്രം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഘടനയില്ല, നമുക്ക് വീട്ടു ജോലിക്കാരികളുടെ ഒരു സംഘടന കേരളത്തിൻ്റെ അകത്തില്ല. അപ്പൊ ഈ ബോംബെയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഈ താനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ബായിമാർ വരും, അവരൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ പാളക്കാർ ഉടുത്തിട്ട് വരുന്ന ബായിമാരുണ്ട്. ഈ ബായിമാർ ഒരു ദിവസം ഒരു അപ്പാർട്ട്മെന്റ് വരാതിരുന്നാൽ, അവര് മറാഠി സ്ത്രീകളാണ്, മറാഠി സ്ത്രീകളാണ്, കോലിമാരാണ്, അല്ലെങ്കിൽ ആ ബായിമാരാണ്. അപ്പൊ അവർ ഒരു ദിവസം ഒരു അപ്പാർട്ട്മെന്റിൽ വന്ന് ഒരു മണിക്കൂർ കൊണ്ട് ക്ലോക്ക് വർക്ക് ടൈമിൽ അവർ എല്ലാ ജോലികളും ചെയ്ത് തീർത്ത് 59-ാമത്തെ മിനിറ്റിൽ അവർ അടുത്ത അപ്പാർട്ട്മെന്റിലേക്കോ വീട്ടിലേക്കോ പോകും. പക്ഷെ ഒരു ദിവസം അവർ വന്നില്ലെങ്കിൽ അവിടുത്തെ എക്കോസിസ്റ്റം മുഴുവൻ താറുമാറാവും അത്. എന്നിട്ട് ഇവർ രാത്രി ഈ പച്ചക്കറി അവിടെ നിന്നുള്ള സാധാരണ ചന്തയിൽ നിന്ന് മേടിച്ചിട്ട് ഇവർ ഈ ട്രെയിൻ കാത്തിരുന്നിട്ട് അരിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം രാവിലെ ഇവർ പോകും. അപ്പൊ ഇവരുടെ ഒരു ചാക്രികമായിട്ടുള്ള ഒരു ലൈഫ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഹിന്ദിയിലാണ് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ ഒരു ബായി ആയിരിക്കും ഇതിനകത്ത് അക്യൂസ്ഡ് ആവുക എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാനത് പണ്ട് റാണി മുഖർജിയും ബോമൻ ഇറാനിയും വെച്ചിട്ട് നമ്മൾ ഈ സംഗതി അവരുടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റില് ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച്, അത് കേരളത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, തമിഴ്നാട്ടിലാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഈ വീട്ടിൽ കൊണ്ടുവരുന്ന മിക്കവാറും ഒരു തടങ്കൽ പോലെ പാർപ്പിച്ചിരിക്കുന്ന കുറെ ചെറിയ പെൺകുട്ടികളുണ്ട്. നമ്മളത് അതിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരെ കൊണ്ടുവന്ന് വീട്ടില് അങ്ങ് ഇത്തരം ഈ കുട്ടികളെ നോക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇവരെ ഈ മിക്കവാറും വീടുകളിൽ നമുക്ക് കാണാം. ഈ നടിമാരുടെ കൂടെയൊക്കെ വരുന്ന ചില ആയമാര്, അങ്ങനെയൊക്കെയുള്ള ചില കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഷാഡോ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ അവരില്ലാതെ ഒരു കാര്യവും നടക്കില്ല. പക്ഷെ ആ ഷാഡോ സ്പേസ് എന്ന് പറയുന്ന ഇടത്തു നിന്നാണ് റാണിയുടെ ജനം ബേസിക്കലി. മലയാളത്തില് ഈ വീട്ടുജോലി ചെയ്യുന്നവരെ കുറിച്ചിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷില് സിനിമാ നിരൂപണം ചെയ്യാറുള്ള ജയ് ഗീത, അവരാണത്, മലയാളിയാണ് അവര്. അവരുടെ റൺ കല്യാണി എന്നൊരു സിനിമയുണ്ട്.
ഡ്രാമ സ്കൂളിൽ പഠിച്ച ആരോണ് ഗാർഗിയാണത്. അതെ, നമ്മുടെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ചിത്രഭൂമി കെട്ടിച്ചത് പ്രേംചന്ദ് ഒരു ലേഖനം എഴുതിയിട്ടുള്ള സംശയമുണ്ട് ഈ ആ സിനിമയെ കുറിച്ചിട്ട്. ഇതില് ഈ സിനിമയിൽ ഒരിടത്ത് ഇപ്പൊ ഞാൻ മൂന്ന് റോണിമാരുണ്ടെന്ന് ഞാൻ പറയണ്ടേ, എന്റെ ഒരു ഞാൻ കണ്ടപ്പോ അങ്ങനെ തോന്നി. ഇതില് ഒരു ഭാഗത്ത് ഒരു സംഭാഷണമുണ്ട്, പല റാണിമാർ എന്നൊരു സംഭാഷണം തന്നെ ഇതിലുണ്ട്. അത് ഒരു റാണിയെ കുറിച്ചാണ്, ചിലപ്പോ ഈ റാണി ഉണ്ട് നമ്മൾ ഈ കാണുന്ന പ്രധാനപ്പെട്ട റാണി, ഈ റാണി ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ അല്ല, ചിലപ്പോ അവൾക്ക് നമ്മൾ വളരെ ചിട്ടയോട് ജോലി ചെയ്യുന്ന ആളാ ആണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അവൾ എന്ത് ചെയ്യുക, അങ്ങനെ എന്തോ ഒരു മൂന്ന് ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. അതെ അതെ, മൂന്ന് വ്യത്യസ്ത ഐഡന്റിറ്റീസ് ഉണ്ടായിരുന്നു. ഇവര് ഈ റാണിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഏതാണ് ആ സംഭാഷണം? അതെ, ഇന്ദ്രൻ ചേട്ടൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നത് ഈ ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലായി, അതായത് ഷീലയുടെ വീട്ടിൽ പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ പുസ്തകം എഴുതാൻ സഹായിക്കുന്ന റാണിയല്ല, നിമ്പിയുടെ വീട്ടിൽ കുഞ്ഞിനോട് മാത്രം മമത കാണിക്കുന്ന ഒരു അല്പം അന്തർമുഖത്വമുള്ളവരാണ്. എന്നാൽ അതേസമയം മഹേശ്വരി അമ്മയുടെ വീട്ടിൽ ഇതൊന്നും അല്ലാത്ത മറ്റൊരു മുഖവും അവൾക്കുണ്ട്. ഈ മൂന്ന് പേരും തമ്മിൽ പറഞ്ഞിരിക്കുന്ന മൊഴികൾക്കും വൈരുദ്ധ്യമുണ്ട്. അപ്പൊ ഇത് ഇവരിതിൻ്റെ അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും ഇവർ പറഞ്ഞിരിക്കുന്ന റെപ്രസെന്റേഷനിൽ കൂടെ റാണിയെ നമ്മൾ കാണുന്നു. അപ്പൊ നമ്മള് ഇതിന്റെ ബിഗിനിങ്ങിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള റാണിയെ ഇന്ററോഗേറ്റ് ചെയ്യാനായിട്ട് ഒരു ടീമിനെ ഏൽപ്പിക്കുന്നുണ്ട്. മറ്റേ ടീമിലാണ്, അടുത്ത സെക്കൻഡ് ടീമിലാണ് ഇന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ റാണിയുടെ ചോദ്യം ചെയ്യലോ, റാണി അക്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ റാണിയെ നമ്മൾ കാണിക്കുന്നില്ല. ഇന്ദ്രൻ ചേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഈ കഥാപാത്രങ്ങൾ മാത്രം കാണിക്കുന്നത് ഇവരുടെ മൊഴികളിലൂടെ വേണം നമുക്ക് മറ്റുള്ള ആ കുട്ടിയെ മനസ്സിലാക്കാൻ, ഇവരുടെ മൊഴികളിലൂടെ വേണം നമുക്ക് ധർമ്മരാജനെയും കാണാൻ. അപ്പൊ അവർ പറയുന്ന മൊഴികൾ മനസ്സിലാക്കി എടുക്കാൻ ഒരു കുറ്റാന്വേഷണം എന്തൊക്കെ ചെയ്യാമോ, അതാണ് നമ്മളൊരു പ്രഷർ എന്നുള്ള നിലയിൽ കാണുന്നത്. ഇതില് വളരെ താല്പര്യമുണർത്തിയ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഘടകം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് തുടക്കത്തിൽ എപ്പോഴാണ് ഉള്ളത്, ഈ ഒരു പ്രത്യേക പോലീസുകാരൻ അദ്ദേഹത്തിന് എന്തോ ഒരു സവിശേഷത ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നീട് അത് ആ രംഗതാണ് നമ്മുടെ ഉർവശി അവതരിപ്പിക്കുന്ന എഴുത്തുകാരി. നിങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചൂടാവുകയാണോ? അപ്പൊ ആ രംഗത്തിന് എന്തുകൊണ്ടോ ആ ദൃശ്യ സ്വഭാവത്തിലെ ദൃശ്യ പരിചരണത്തിലായിരിക്കാം ഇയാൾക്ക് എന്തോ ഒരു ഒരു പ്രധാന ഇതിലുണ്ടല്ലോ എനിക്ക് തോന്നി. ഇയാളാണല്ലോ അവസാനം റാണിയെ കല്യാണം കഴിക്കും. അത് അങ്ങനെ ഒരു സാധാരണഗതിക്ക് ആ ഒരു പോലീസ് പോലീസിന്റെ പിന്നെ ഒരു നമ്മുടെ മറ്റേ CCTV ക്യാമറയുടെ ഇതിൽ വരുന്നുണ്ടോ എനിക്കറിയില്ല, അതിനാണോ അറിയില്ല. അപ്പോ കാരണം എപ്പോഴും ഈ അന്വേഷണ സംഘത്തിൽ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടാവാറ്. അതായത് നമ്മളിത് കുറെ നാളായി ചെയ്യുന്ന പരിപാടിയാണ്, ഇതൊക്കെ ഒരു റുട്ടീൻ പരിപാടിയാണ്, നമ്മളിലൂടെ ഇത് കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു സംഗതി ഇയാളുടെ ഉള്ളിൽ കിടന്നു. അതായത് ഒരു ചെറിയ ഒരു ഡോമിനേഷൻ സാധനമുണ്ട്. അതായത് ഇയാൾ ഇന്ദ്രൻ സേനെ വിളിക്കാൻ വരുന്നത് ഇതേ പോലീസുകാരനാണ്, കൃഷ്ണൻ ഈ പോലീസുകാരനാണ് ഇന്ദ്രൻസിനെ വിളിക്കുന്നത്, ഇന്ദ്രൻസിനെ വിളിക്കാൻ വരുന്നത്. പക്ഷെ അതൊരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ, ഒരു മേലുദ്യോഗസ്ഥന്റെ ഇതുകൊണ്ട് ഡെലിഗേഷൻ കൊണ്ട് വരുന്നതാണ് അയാള് വരുന്നത്. അയാൾ ഇന്ദ്രൻസിനോട് വളരെ എന്താണ് ഒരു ലോ റാങ്കിങ് ഓഫീസറിനോട് പെരുമാറുന്ന പോലെ പെരുമാറുന്നുണ്ടെങ്കിലും കഥ മുന്നോട്ട് പോകുന്നതോടെ നമുക്ക് മനസ്സിലാവും ലൈഫിൽ എവിടെയും അംഗീകാരം കിട്ടിയിട്ടില്ലാത്ത ചില പോലീസുകാരുടെ ഒരു ഇന്റേണൽ ഫ്രസ്ട്രേഷൻ ഇയാൾക്കുമുണ്ട്. ഒരു ഒരു ക്രൈം സീനിൽ നിന്നും ഇയാൾക്ക് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടും ഒരു മേലുദ്യോഗസ്ഥ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ അത് തന്നെയാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് മിക്കവാറും പല സ്ഥാനങ്ങൾക്കകത്ത് നമ്മൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ സാർ. അതായത് ഇത് വളരെ വിദഗ്ധമായിട്ട് ഈ മർഡർ വെപ്പൺ പലരും ഇതങ്ങ് മാറ്റും. പക്ഷെ ഈ മർഡർ വെപ്പൺ എന്ന് പറയുന്ന സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ ബേസിക്കലി 90% ഓഫ് ദ കേസസ് ആർ ക്ലോസ്ഡ്. അപ്പൊ ആ മർഡർ വെപ്പൺ കണ്ടെത്തുന്നതിലൂടെ ഇയാൾ ആക്ച്വലി ബെയ്റ്റിൽ വീഴുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് നമ്മൾ ആ ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പോലീസിന്റെ ഒരു നറേറ്റീവിനെ, ആ നറേറ്റീവിന് ഒരു കൾമിനേഷൻ കൊടുക്കുന്നത് ഈ മർഡർ വെപ്പൺ കണ്ടെത്താനുള്ള ആ ഈ ചാൾസിലേക്കുള്ള അയാളുടെ യാത്രയും തൂത്തുക്കുടിയിൽ വെച്ച് നടക്കുന്ന ഏറ്റുമുട്ടൽ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട ഒരു മെയിൻ സ്ട്രീം പോലീസിങ് ചെയ്യുന്ന ഇത്തരം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഒരു ചെറിയ ഹയ്യം കൊടുത്തിട്ട് സത്യത്തിൽ നിന്ന് അവർ അകന്നു നിൽക്കുകയാണ്. നമുക്കറിയാം ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള പല കൊലപാതകങ്ങളും
യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്ന യഥാർത്ഥ കുറ്റവാളികൾ പുറത്തെവിടെയുണ്ട്. പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് ദ കേസ്, ഫോർ ദ സേക്ക് ഓഫ് ദ FIR, ഫോർ ദ സേക്ക് ഓഫ് ദ പോലീസിംഗ് പ്രൊസീജിയർ, പോലീസ് എത്തുന്ന സൗകര്യപൂർവ്വമുള്ള ചില കുറ്റവാളികളുണ്ട്. ആ സൗകര്യപൂർവ്വമുള്ള കുറ്റവാളികളിൽ നിന്നും പിന്നീട് ആ കേസ് അന്വേഷണം ഇങ്ങനെ വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അത് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത്, ഈ ധർമ്മരാജനൊരു പ്രത്യേക ഘട്ടത്തിൽ പ്രവർത്തിക്കാനാവുന്നത്. അയാള് അയാള് ഫിസിക്കലി ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ട് അയാൾ ഫിസിക്കലി വീക്ക് ആവുന്നു. അപ്പൊ നമ്മൾ ആ ഫോറൻസിക് ഉദ്യോഗസ്ഥന്റെ ഒരു കാര്യം പറയുന്നത്, അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഓബ്ജക്ട് അയാളുടെ രക്തത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയാൻ ഡൽഹിയിലുള്ള എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. 2 ആഴ്ച എടുക്കും തിരിച്ചു വരാനിട്ട്. അപ്പൊ ഞാനിനി പല ഫോറൻസിക് ഉദ്യോഗസ്ഥരും ചോദിച്ചു, നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പേര് പറയുക, ആ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഒരു കോമ്പോസിഷൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ബോഡിയെ വീക്കാക്കുന്ന, ഞാനത് ഇവിടെയും അമേരിക്കയിലും ഉള്ള പല സുഹൃത്തുക്കളോട് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞത് ഏറ്റവും ഡിഫിക്കൽട്ട്, നമുക്ക് ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഈ നാടൻ ഒതളങ്ങയുടെ വിഷം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് ഫോറൻസിക്കിൽ കണ്ടുപിടിക്കുക. അൺലെസ് ആൻഡ് അൺടിൽ യു റിയലി നോ ഹൗ ടു എക്സ്ട്രാക്ട് ഇറ്റ്. അപ്പൊ അത് ആ ഒതളങ്ങ എന്ന് പറയുന്നതിന്റെ അകത്തുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ നമ്മുടെ ഡയറക്ട്ലി നമ്മുടെ ഹാർട്ടിനെയാണ് പിടിക്കുക. അതിന്റെ ഏറ്റക്കുറക്കൽ അനുസരിച്ച് ബേസിക്കലി അത് ഹാർട്ട് പമ്പിങ്ങിനെ കുറച്ച് 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 കൊണ്ടുവരും. ദെൻ ആസ്ഫിക്സിയേഷൻ ഉണ്ടാവും. ദെൻ യു കൈൻഡ് ഓഫ് ഡൈ ആണ്. അങ്ങനെയാണത് ബേസിക്കലി നമ്മൾ ഗാഗ് ചെയ്തിട്ടാണത് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് അങ്ങനെ ഗ്യാസ് ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുക. അപ്പൊ ആ ഒരു പോയിന്റ് ഈ ഒരു ഫൊറൻസിക് ലൈനിൽ നമ്മൾ ഒരു നാളെ ഈ കേസ് സോൾവ് ചെയ്തേക്കാം എന്നുള്ളത് വച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ക്യാരക്ടറൈസേഷനിലേക്ക് മാത്രമാണ് നമ്മൾ തിരികെ ഫോക്കസ് ചെയ്യുന്നത്. നാളെ ഒരു സമയത്ത് ഇതിന്റെ യാഥാർത്ഥ്യം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസിനെയോ നമ്മൾ ഒരിക്കലും തരംതാഴ്ത്തി കണ്ടെത്തില്ല. ഈ പോലീസുകാരന്റെ സ്വഭാവം മാറുന്നതാണോ അവസാനം? ഷീല അമ്മ പറഞ്ഞപ്പോഴത്തേക്കും, കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സർ ഈ സീനിയർ പോലീസുകാർ, വൺസ് യു ആർ റോങ്ലി അക്യൂസ്ഡ് ഓഫ് എ ക്രൈം ആൻഡ് വൺസ് യു ആർ അണ്ടർ എ ലോങ് ട്രയൽ ഓഫ് പോലീസ് പ്രൊസീജിയർ, പലപ്പോഴും അവര് അക്യൂറ്റഡ് ആയാലും അവർക്ക് പുറത്തൊരു ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും. കാരണം അവര് ഇത്രയും കാലം കോടതി കയറി ഇറങ്ങി അല്ലെങ്കിൽ ജയിലിലായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ പലപ്പോഴും ഈ ജയിലിൽ നിന്നൊക്കെ പുറത്തു വന്ന ആൾക്കാർ ഈ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടുജോലിക്കാരായിട്ടും ഗാർഡനറായിട്ടും കുക്കായിട്ടും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പലയിടത്തും കാണാറുണ്ട്. കാരണം വെച്ചാൽ അവര് പല പരിചയങ്ങൾ കൊണ്ടും അവർക്ക് വന്ന പരിവർത്തനമൊക്കെ വെച്ചുകൊണ്ട് അവർക്കൊരു ജോലി ഒരു സഹായമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഈ SP കഥാപാത്രത്തിന് അറിയാം ഇവര് റോങ്ലി അക്യൂസ്ഡ് ആയിരുന്നു, ഇവർ ഇത്രയും കാലം ഈ പറഞ്ഞ പോലെ ഒരു ഹറാസ്മെന്റിന്റെ അകത്തുള്ള പോകും, അവരുടെ ചെറിയ പ്രായത്തിലാണ് ആ കുട്ടി ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത്, അവൾ ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പൊ ഷീലാമ റെക്കമെന്റ് ചെയ്തപ്പോൾ എനിക്ക് ഇവന് മറ്റൊന്നും പറയാൻ തോന്നിയില്ല, അവൾക്കൊരു സഹായമാവട്ടെ തൽക്കാലം എന്ന് വിചാരിച്ചു എന്ന് പറയുന്ന ഒരു ഡയലോഗ് അവിടെയാണ് വെച്ചേ. നമുക്ക് ഇത് ഒരു എന്താ പറയാ, ഈ വലിയൊരു വാക്ക് ഉപസംഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എനിക്ക് ആദ്യം ഷൺമുഖ സർ, എനിക്ക് ഒരുപാട് ഒരുപാട് ഹൃദയപൂർവ്വം നന്ദി. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട അർത്ഥവത്തായ ഒരു സംവാദം സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തി തന്നത് സാറാണ്. സാറിന്റെ സാറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ചലച്ചിത്രകാരനോ ഒരു എഴുത്തുകാരനോ ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അയാൾ അയാളുടെ സിനിമയെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്തുതരം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നമ്മൾ സ്വപ്നം കാണുന്നു, അങ്ങനെ സ്വപ്നങ്ങളിൽ മാത്രം കാണാവുന്ന ഒരു സംവാദമാണ് ഇപ്പോൾ അങ്ങ് സാധ്യമാക്കിയത്. അതിനുവേണ്ടി സഹായിച്ച ആശിഷിനോടും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ നേരിട്ട് തീർച്ചയായും കണ്ടേനെ, ഞാൻ തൃശ്ശൂർ വന്നേനെ, തൃശ്ശൂർ വെച്ച് നമ്മൾ വീണ്ടും കാണുകയും ചെയ്യും. നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ ശ്രമിച്ചിരിക്കുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ഞാനിന്ന് സംസാരിക്കുന്നത് ഒരു നിർമ്മാതാവെന്നോ ഒരു സംവിധായകൻ എന്നോ നിലയിലല്ല, ഇതിന്റെ തിരക്കഥാകൃത എന്നുള്ള നിലയിൽ, ഇതിന്റെ തിരക്കഥയിൽ അവലംബിച്ചിരിക്കുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ട്. അതൊരു റൈറ്റർ എന്നുള്ള നിലയിൽ അത് എന്റെ ഒരു ഒരു എന്താണ് സർ, എന്റെ ഒരു പ്ലീഡാണ് ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ഈ സിനിമയുടെ ഒരു ആർക്കിടെക്ചർ മനസ്സിലാക്കാൻ അങ്ങ് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് വളരെ 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 നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു, ഞാൻ അത് എപ്പോഴും ഓർക്കും. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കാർഡ് ഗെയിം പോലെയാണ്. അതായത് 5 പേര് ചേർന്നിരുന്നിട്ട് ഒരു കുത്ത് ചീട്ട് വെച്ചിട്ട് കളിക്കാനിരിക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാണാനാവുന്നില്ല, നമുക്കറിയില്ല അവരുടെ കയ്യിലെ ഹാൻഡ് എന്താണ്. പക്ഷെ ഒരു നല്ല ചീട്ട് കളിക്കാരൻ എപ്പോഴും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല ചെസ് കളിക്കാരൻ എപ്പോഴും ചെയ്യുന്നത്, അവരുടെ അതായത് ഓപ്പോസിറ്റ് ഇരുന്ന് കളിക്കുന്ന ആളുടെ ഗെയിം എന്താണെന്ന് ഊഹിച്ചിട്ടാണ് അയാൾ അയാളുടെ ചീട്ട് കളിക്കുക അല്ലെങ്കിൽ അയാളുടെ നീക്കം കളിക്കുക. ഈ ഇത്തരം കാർഡ് ഗെയിംസിലോ ചെസ് ഗെയിമിലോ നമ്മൾ എപ്പോഴും കാണുന്നത് ദ കോണ്ടെസ്റ്റ് ഇസ് നോട്ട് ഓൺ ജസ്റ്റ് ദ ബോർഡ്, ദ കോണ്ടെസ്റ്റ് ഇസ് ബിറ്റ്വീൻ ദ മൈൻഡ്സ്.
അപ്പം ഇത് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഗെയിം ആയിട്ടും, സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഈ പ്രേക്ഷകനെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഓരോ ചോദ്യത്തിനും വളരെ എപ്പിസോഡിക് ആയിട്ട് നമ്മൾ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്, വളരെ എപ്പിസോഡിക് ആയിട്ട്. എന്നിട്ട് ഒരു ടേക്ക് അവേ പോലെ ഒരു ഫൈനൽ ട്വിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മളൊന്ന് അത് സ്വാഭാവികമായിട്ടും ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അത് കാണാൻ ശ്രമിച്ചതിന് ഒരുപാട് സന്തോഷമായിട്ടാണ്. നല്ല വാക്കുകൾക്ക് സന്തോഷം, കാരണം ആത്മാർത്ഥതയോടുകൂടി പറയുന്ന വാക്കുകളാണെന്നാണ്, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. തീർച്ചയായിട്ടും സാർ, അങ്ങനെ തന്നെയാണ്. സന്തോഷം, താങ്ക് യു, താങ്ക് യു ആശിഷ്.